വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ നിറവേറപ്പെട്ടാൽ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഭാരതം വിശ്വഗുരുവാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2047 ഇന്ത്യ സൂപ്പർ പവർ ആകും എന്ന് തന്നെയാണ്. 2047 ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയുന്നത് 2047 2047 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയും. അപ്പൊ ആ ഒരു വേളയിൽ 2047 ലോകശക്തിയാക്കി ഇന്ത്യയെ മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് തന്നെയാണ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ലക്ഷ്യം കൈവരിക്കാൻ രാജ്യത്തെ ജനങ്ങൾ സർക്കാർ ആവിഷ്കരിച്ച വികസന പദ്ധതികൾക്കൊപ്പം നിൽക്കണമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി പിംഗളി വെങ്കയ്യയുടെ 146th ജന്മദിന പരിപാടിയിൽ സംസാരിക്കവെയാണ് രാജ്യത്തിനാകെ ഒരു സന്തോഷം പകരുന്ന ഒരു വാർത്ത നമ്മുടെ അമിത്ഷാ പങ്കുവച്ചിരിക്കുന്നത്. ഹർ ഘർ തിരംഗിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ ഓരോ പൗരനും സ്വന്തം വീടുകളിൽ 13 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ത്രിവർണ പതാക, നമ്മുടെ ദേശീയ പതാക ഉയർത്തണം എന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ഉയർത്തുന്നതായിരിക്കും ഈ പരിപാടി. രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ഓരോ ആളുകളും ഉദ്യമത്തിൽ പങ്കു ചേരണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി രാജ്യത്തുടനീളം വിവിധ ഇടങ്ങളിലായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. സന്നദ്ധ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, NGO തുടങ്ങിയ ഒട്ടനവധി ആളുകൾ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭാരതത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കുകയും രാജ്യ പുരോഗതിക്കായി ഒറ്റക്കെട്ടായി നിൽക്കുകയും വേണമെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യം 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ നമ്മൾ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ കൈക്കലാക്കിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. പൂർണ്ണമായും ഒരു ദരിദ്ര രാജ്യമായിരുന്നു ഇന്ത്യ ആ സമയത്ത്. അങ്ങനെ ഒരു ദരിദ്ര രാജ്യമായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ 5th സാമ്പത്തിക ശക്തിയാണ്. നമുക്കിന്ന് 3.5 ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റെ GDP ഉണ്ട്. 138 കോടി ജനങ്ങൾ വസിക്കുന്ന ഈ രാജ്യം ഇന്ന് ആളോഹരി വരുമാനത്തിലും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ നമ്മുടെ ആളോഹരി വരുമാനമൊക്കെ വളരെ കുറവാണെങ്കിൽ ഇന്നത് ഏതാണ്ട് 2515 അമേരിക്കൻ ഡോളറായിട്ട് മാറിയിട്ടുണ്ട് എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മള് നിലവിൽ 5th പവർ ആണ് വേൾഡില്. ഒന്നാമത് എല്ലാവർക്കും അറിയാം, അമേരിക്ക, 2 ചൈന, 3 ജപ്പാൻ, 4 ജർമ്മനി, 5 ഇന്ത്യ. നമ്മൾ പിന്നിലാക്കിയവരുടെ കൂട്ടത്തിൽ നമ്മളെ നേരത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനും വളരെ വലിയൊരു സൂപ്പർ പവർ ശക്തി എന്ന് പറയാവുന്ന ഫ്രാൻസും റഷ്യയും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ പിന്നിലാക്കിയാണ് ആകെ GDPയുടെ കാര്യത്തിൽ ഇന്ത്യ 5th തുടരുന്നത്. 2025 5 ട്രില്യൺ GDP ഉള്ള ഒരു വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുക എന്നതാണ് ഇന്ത്യയുടെ സ്വപ്നം. മാത്രമല്ല 2025 ജർമ്മനിയെ മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് 4th സാമ്പത്തിക ശക്തിയായി മാറണമെന്ന സ്വപ്നവുമുണ്ട്. 2030 ജപ്പാനെ മറികടന്ന് 3rd അതിനുശേഷം മുന്നിലുള്ള ചൈനയെയും അമേരിക്കയും മറികടക്കുകയും ചെയ്യാമെന്നതാണ് ഇന്ത്യ കാണുന്ന സ്വപ്നം. 2047 ഇന്ത്യ വിശ്വഗുരുവാകും എന്ന് പറയുന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തെ കേവലം ഒരു പ്രഖ്യാപനമാക്കിയല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് അതിനുവേണ്ട പദ്ധതി 2014 മുതൽ തന്നെ മോദി ആവിഷ്കരിച്ചു തുടങ്ങിയിരുന്നു എന്ന് നമ്മൾ ഒന്ന് പിന്നിലേക്ക് പോയാൽ കാണാൻ സാധിക്കും. ഒരു കാര്യത്തിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. രാജ്യത്തിന്റെ വികസന കാര്യത്തിലും അന്താരാഷ്ട്ര നയത്തിലും മോദി ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ മികച്ചതാണെന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ പൊതുവേ വളരെ മോശമായിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് ഏറ്റവും മികച്ച റോഡുകളും എക്സ്പ്രസ് വേകളും പാലങ്ങളും നഗരങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമായിട്ട് നോർത്തും നമ്മുടെ വടക്കുകിഴക്കൻ മേഖലയും ഒക്കെ മാറുന്നു എന്നത് ഇന്ത്യ മാറുന്നു എന്ന ഒരു വലിയ മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് 2047 നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ ലോകത്തെ ഒരു സൂപ്പർ പവറായി ലോകത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ നെറുകയിലെത്താൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കും. തീർച്ചയായിട്ടും 2047 ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് മാറാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്
സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് പൊരുതി വീരമൃത്യു വരിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നൽകുന്ന ഒരു വലിയ അംഗീകാരം കൂടിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.